പാലക്കാട് നാടൻ തോക്ക് ഉപയോഗിച്ച് യുവാവിനെ വെടിവെച്ചതായി പരാതി. ഗോവിന്ദാപുരം സ്വദേശി പ്രദീപ് രാജിനെയാണ് മുതലമട സ്വദേശി മുരളീധരൻ ആക്രമിച്ചത്. ചെമ്മണാമ്പതിയിലെ പ്രവീൺ എന്ന വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള കള്ളുഷാപ്പിലെ ജീവനക്കാരായിരുന്നു വെടിയേറ്റ പ്രദീപ് രാജും പ്രതി മുരളീധരനും. ഒന്നര വർഷം മുൻപ് മുരളീധരൻ ഷാപ്പ് ഉടമയോട് പണം കടം ചോദിച്ചു. പ്രവീൺ നൽകിയില്ല. ഇത് തർക്കമായി. ഇതിന് പിന്നാലെ പ്രവീൺ മറ്റൊരു ജീവനക്കാരനായ പ്രദീപിനെയും കൂട്ടി മുരളീധരനെ മർദ്ദിച്ചു. ഇതിലെ വിരോധമാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണം. നാടൻ തോക്കുപയോഗിച്ചാണ് മുരളീധരൻ പ്രദീപിനെ വെടിവെച്ചത്. പ്രദീപിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലത് കൈക്കും വാരിയലിനും പരിക്കുണ്ട്. പ്രതി മുരളീധരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഫോൺ മുഖേന വിളിച്ചു വരുത്തിയ ശേഷം തന്നെ അടുത്ത് വന്ന ഈ പ്രദീപ് രാജിനെ നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ഉണ്ടായിരുന്നു. കേസന്വേഷണ ഭാഗമായി പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി ഉപയോഗിച്ച നാടൻ തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ അനുബന്ധ സാമഗ്രികളും പോലീസ് ബന്ധുവസ് ചേർത്തിട്ടുണ്ട്. നാടൻ തോക്ക് എങ്ങനെ കിട്ടിയെന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ്, പാലക്കാട്.